കുരുമുളകും പൊടി കുറച്ചുകൂടി ഇട്ടു. കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ടപ്പോ സ്വാദ് കൂടി. നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് മഴ ചാറി കേട്ടോ. മകരമാസത്തിൽ മഴ പെയ്യാറുണ്ട്, ഇടമഴ പറയും. മകരത്തിൽ മഴ പെയ്താലേ മണ്ണും കൂടി കൊള്ളില്ലാണ്ടാവും എന്നാ പറയുക. അപ്പം മകരത്തിൽ മഴ പെയ്യാൻ ആർക്കും ഇഷ്ടമില്ല, എങ്കിലും മകരത്തിൽ പെയ്യാറുണ്ട്. മകരം കഴിഞ്ഞു കുംഭമാസമായി. കുംഭമാസത്തിൽ മഴ പെയ്താൽ പറയും, കുംഭത്തിൽ മഴ പെയ്താൽ ഉപ്പയിലും പൊന്നാന്ന പറയുക. എന്ന് വെച്ചാൽ അത്രയധികം വിളവുണ്ടാവുമെന്ന പറയുക. അത്രയധികം നല്ലതാണ് കുംഭത്തിൽ മഴ പെയ്താൽ. കുംഭമാസവും കഴിഞ്ഞു, നമുക്ക് മഴയില്ല. മീനമാസം ഇത്രയായില്ലേ, എന്തൊരു ചൂടല്ലേ. എനിക്ക് തോന്നുന്നത് 40 ഡിഗ്രി ചൂടൊക്കെ ഉണ്ടെന്നാ തോന്നണേ. ഇരിക്കാൻ പറ്റില്ലേ വീടിനുള്ളിൽ. അപ്പം പുറത്ത് പോണ ആൾക്കാരെ കാര്യം പറയണോ അല്ലേ, കഷ്ടമാണല്ലേ. ഒരു മഴ പോലും ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ മഴ പെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഈശ്വരാ ഒരു മഴ ഇവിടെ പെയ്തെങ്കിൽ എന്നറിയാം. ഇപ്പോൾ സുന്ദരി ഞാനൊക്കെ പറയും, സുന്ദരി പറയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മഴയത്ത് നിന്ന് ഡാൻസ് കളിക്കാൻ പോകുമ്പോയെന്ന് പറയും. മഴയത്ത് നിന്ന് ഡാൻസ് കളിക്കുമെന്ന്, ആദ്യത്തെ മഴ കൊള്ളണം നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് ഇത്ര. അപ്പം ഞാനും വിചാരിച്ചു മഴ പെയ്യാണെങ്കിൽ മഴത്തൊന്ന് ഇറങ്ങണമല്ലോ, മഴ ഒന്ന് കൊള്ളണമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ മഴ രാത്രിയാണ് പെയ്തത്. രാജാട്ടൻ 5 മണിക്ക് നടക്കാൻ പോയി. നടക്കാൻ പോകുമ്പോഴൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അഞ്ച് രാജാട്ടൻ പോയാലും കുറച്ച് നേരം ഇവിടെ അവിടെ കിടക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ ഇങ്ങനെ വെള്ളം വീണ ശബ്ദം, മഴ വീണ ശബ്ദം. അപ്പം അയ്യോ മഴ പെയ്യണുണ്ടല്ലോ. രാജാട്ടൻ ഒന്ന് പെട്ടു, മഴയത്ത് പെടും, എന്തായാലും നടക്കാൻ പോവല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ വേഗം എഴുന്നേറ്റു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയൊന്ന് എൻ്റെ വീഡിയോയിലെങ്കിലും ഒന്ന് പിടിച്ചു വയ്ക്കണം, കാണാൻ പറ്റില്ല. ഇരുട്ടല്ലേ, കാണാനും പറ്റില്ലല്ലോ. പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, രാജാട്ടനെ പൂട്ടി താക്കോല് കൊണ്ട് പോയിക്കണേ. അപ്പോൾ പിന്നെ പുറത്തേക്കും എനിക്ക് കിടക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും, ജനലേക്കൂടെ നോക്കി. ജനലേക്കൂടെ നോക്കിയപ്പോൾ ആകെ ഇരുട്ടാ. മഴയൊന്ന് പിടിക്കാനൊക്കെ നോക്കിയപ്പോൾ ശബ്ദം മാത്രം കേൾക്കാം, അല്ലാണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും രാജാട്ടൻ തിരിച്ചു വന്നു കേട്ടാ. കാരണം അവർ മഴയത്ത് പെട്ടുമല്ലോ, എവിടെയൊക്കെ കയറി നിന്നു, അത് കഴിഞ്ഞ് മഴ തുറന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നിങ്ങൾക്കതൊന്ന് കാണാം കേട്ടോ. ആ കുറച്ച് നേരം ആ സന്തോഷം, മഴ പെയ്തപ്പോഴുള്ള സന്തോഷം. മഴ പെയ്യാണ്ടിരുന്നിട്ട് ഋഷ്യശൃംഗൻ വന്ന് യാഗം നടത്തിയിട്ട് മഴ പെയ്തില്ലേ സിനിമയല്ലേ. അപ്പോൾ അയ്യാ മഴ എങ്ങനെയാണ് പെയ്തപ്പോൾ എല്ലാവരും കൂടി പാട്ട് പാടും, നൃത്തം വയ്ക്കുക അല്ലേ. റെയിൻ ഡാൻസ് എന്ന് പറയാം, ദും 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 വിനാദം നാദം നാദം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഗംഭീര ഡാൻസ് ഉണ്ടല്ലേ എല്ലാവരും കൂടിയിട്ട്. അതേപോലെ എനിക്കും സന്തോഷമായി. രാജേട്ടൻ വന്നപ്പോൾ തന്നെ വേഗം വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ ചെടികളിലേക്കൊക്കെ ഇറങ്ങി ഞാൻ കേട്ടോ, ചെടികളൊക്കെ ഇറങ്ങി കാണാമെന്ന് വെച്ചു. നനഞ്ഞട്ടേ, അവരൊക്കെ കുളിച്ച് നിൽക്കല്ലേ, പ്രകൃതി തന്നെ മഴയിൽ കുളിച്ച് നിൽക്കുക, എന്ത് സുന്ദരിയായ പ്രകൃതിയാ. അങ്ങനെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ചു കേട്ടോ ഞാൻ. അപ്പോഴേക്കും ഒന്നുകൂടി ചാറി പതുക്കനെ. അത് കഴിഞ്ഞ് വീണ്ടും മഴയൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒത്തിരി നേരം ആ മഴ, എൻ്റെ ആ പ്രഭാതം, ആ ഒരു കിളികളുടെ ശബ്ദവും നനവുള്ള പ്രഭാതവും ഒക്കെ ഒന്നിങ്ങനെ പിടിച്ചതാണ് കേട്ടോ. നോക്കാം നോക്കൊന്ന്. പിന്നെ നമുക്ക് നല്ലൊരു വിഭവം ഞാൻ തയ്യാറാക്കുന്നുണ്ട്, അതും കൂടി കാണാം കേട്ടോ. ഓക്കെ, കറിയാൻ പാടത്ത് ബസ് സ്റ്റോപ്പിലാ. ഞാൻ ഇന്ന് മഴ പിടിക്കാനായിട്ടേ, ഞാൻ മഴയുടെ ശബ്ദം കേട്ട് മഴ പിടിക്കാനായിട്ട് എണീറ്റ് നോക്കി. ഇരുട്ടല്ലേ, മഴയുടെ കിട്ടണില്ല. ഞാൻ ജനലേക്കൂടെ ഒക്കെ കാണിച്ചു നോക്കി, രക്ഷയില്ല, ഇരുട്ട്, ഭയങ്കര ഇരുട്ട്. ആ മഴ കിട്ടിയില്ല എനിക്ക്, നഷ്ടമായി. സന്തോഷമായിട്ടൊരു മഴ കാണാനിരുന്നല്ലേ നമ്മൾ. എൻ്റെ അമ്മോ, അന്ത്യത്തിക്ക് പെയ്തു നന്നായിട്ട് ഇവിടെ. പക്ഷെ ഞാൻ വിചാരിച്ച ചടപ്പ് വേഗം വരും. എവിടെ എവിടെ നിന്ന് നിങ്ങള്? കരയാമ്പാടത്തുള്ള ആ ബസ് സ്റ്റോപ്പില്. അടിപൊളിയായില്ല ആണോ? ഞാൻ രാത്രി എന്നിട്ട് ഇന്ന് അനക്കേണ്ടി വരില്ല അല്ലേ? അനക്കേണ്ടി വരില്ല.
ആദ്യത്തെ മഴ കൊള്ളണമെന്നാ പറയാ. ഞാൻ വിചാരിച്ചേ പകലാണെങ്കിൽ ഒന്ന് കൊള്ളാമായിരുന്നു, എനിക്കാണെങ്കിൽ പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ടായി. ചേട്ടൻ പൂട്ടിപ്പോയിക്കല്ലായിരുന്ന. ഞാനന്ന് മുറ്റത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഈ നനഞ്ഞ മണ്ണിൽ ചവിട്ടി, നനഞ്ഞ പുല്ലിൽ ചവിട്ടി, നനഞ്ഞ ചെടികളെ ഒന്ന് തലോടി നമുക്കൊന്ന് നടക്കാം. കണ്ടു എല്ലാ പുല്ലുകളും എല്ലാ ചെടികളും കുളിച്ച് നിൽക്കുക. രാത്രി എന്ന് പറഞ്ഞ പോലെ പുതുമഴയിൽ കുളിച്ച രാവിലെ. മഞ്ഞിൽ കുളിച്ച രാത്രി എന്ന് പറഞ്ഞ പോലെ മഴയിൽ കുളിച്ച രാത്രി. രാത്രി അല്ല കേട്ടോ, രാവിലെയായി. ഈ ഇരുട്ടിലെ ഈ വെളുത്ത പൂവിന് എന്ത് ഭംഗിയല്ലേ. ഈ കണ്ടോ എന്ത് രസാ, അടിപൊളി പൂവ്. ഉഷമലരി എൻ്റെ പേരിട്ട, ഉഷമലരി. നമുക്കിവിടുത്തെ പുല്ലിക്കോട് ഇങ്ങനെ നടക്കാം. ഈ വെള്ളം കുറഞ്ഞപ്പോഴേ, കിണറ്റിലെ വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കിണർ കുത്തിയിട്ട് ബോർവെല്ല്. ബുദ്ധിമുട്ടായി വെള്ളത്തിന്. ചെടി നനയ്ക്കാടുക്കാലോ. ഇപ്പം എങ്ങനെയുണ്ട്? വെളിച്ചത്തിൽ എൻ്റെ കുട്ടി ചെടികളൊക്കെ കാണാലോ അല്ലേ. കറണ്ട് ഇല്ല. ആ തന്നെ നനച്ചോളൂലോ അല്ലേ, കാര്യം പറഞ്ഞു. ഏ കറണ്ട് പോയിക്കല്ലേ. ആ അപ്പം നനയ്ക്കാൻ പറ്റില്ല. വീണ്ടും ഒന്ന് മഴ ചാറിയിട്ടോ. കണ്ടോ ഞാൻ അത് കയറിയത്. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുണ്ട്. അപ്പൊ രാജേട്ടൻ പറഞ്ഞു മഴ കൊള്ളണ്ടെന്ന്. കാണാൻ പറ്റില്ല അല്ലേ. വെള്ളത്തുള്ളി വീണതേ പിടിക്കാൻ പറ്റണില്ല കേട്ടോ. പക്ഷെ കാണാൻ പറ്റണത് ആ മോളില് ചില്ലുമ്പോ നോക്കിയാ കാണാൻ പറ്റും. മഴ നിന്നു. ചേട്ടൻ ദേ പടിക്കെത്തിട്ടോ. വെളിച്ചായി, 7 മണിയൊക്കെ ആവാറായുണ്ട്. ഇപ്പോഴാണ് ഈ പ്രഭാത സമയത്ത് നമ്മുടെ വെള്ളത്തിൽ മുങ്ങി കുളിച്ച, അല്ലെങ്കിൽ മഴയിൽ കുളിച്ച് ചെടികളുടെ മേലിളച്ച് വെള്ളക്കൊന്ന് തട്ടിക്കളയാന്ന് വെച്ചു ഞാൻ കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ മഞ്ഞച്ചെടി കാണാനായിട്ട്. ഗോൾഡൻ ഡിസ്മോഡിയ. ഈ പൂവുണ്ടല്ലോ, ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഇലകൾ കുറച്ച് ദിവസമായിട്ട് പുഴു തിന്നിട്ടൊക്കെ പോയതാ. പക്ഷെ എല്ലാ ആഴ്ചയും മരുന്നടിപ്പിക്കാറുണ്ട് ഇതിമ. അങ്ങനെ പുഴുക്കേട് മാറി ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി നിറച്ച് പൂവുണ്ടായി. നീയും വെള്ളത്തിൽ മുങ്ങിയില്ലേ, കുളിച്ചൂല്ലേ. അടിപൊളി രസമല്ലേ. അതായത് രാവിലെ ഇങ്ങനെ ആ തണുത്ത അന്തരീക്ഷത്തിൽ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. ഇല വീണുണ്ടോ? മാവിൻ്റെ ഇല നിറച്ച് വീണുണ്ട്. വെളിച്ച നമ്മളേക്ക് മുറ്റടിക്കാനാവുക. നന്ദ്യാർവട്ട പൂ ചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ. നേരത്തെ കണ്ട പൂ കണ്ടോ, ഇപ്പോൾ ഒന്നും കൂടിയും വ്യക്തമായി അല്ലേ. ഇതാണ് ഉഷമ. ഈ തെങ്ങിനൊന്നും വെള്ളം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിപ്പം എങ്ങനെയുണ്ട് വെള്ളം? ആ ഉണ്ട് ഉണ്ട്. തലയിൽ കുട്ടിയോട് വെള്ളമായിട്ട് വരുമ്പോൾ അമ്മ തട്ടിക്കളയില്ലേ, അതേപോലെ തട്ടി കൊടുത്തട്ട എൻ്റെ കുട്ടികൾക്ക്. നമ്മുടെ കൂവളത്തിമ കയറിയ ശംഖുപുഷ്പമാണ് കേട്ടോ. നിറയെ കായി ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണങ്ങി. ഉണങ്ങിയ കായ്കളോടുകൂടിയ ശംഖുപുഷ്പമാണ്.
എന്തു രസം, നല്ല രസമാട്ടോ. ഇങ്ങനെ എന്തായാലും ഓടി നടക്കാനായിട്ട് അവർക്കും സന്തോഷം നമുക്കും സന്തോഷം. അതിരാവിലെ പറ്റുള്ളൂ ഇതൊക്കെ കേട്ടോ. ഇനിയിപ്പം ഈ മഴ കഴിഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെയിൽ വരും. എൻ്റെ ചെട്ടികളുടെ മേലേക്ക് ഒരു ശംഖുപുഷ്പൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വലിയ തെങ്ങമ്മ ഒരു മണിപ്ലാന്റ് കയറിക്കണ കണ്ടു. ഇത് ആരെങ്കിലും കണ്ടുണ്ടോ ഇത്രയധികം മണിപ്ലാന്റ് കയറിയ തെങ്ങ്? പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആഗ്നസ് എന്ന് പറയിട്ട്. ആഗ്നസ് ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ആഗ്നസിൻ്റെ വീട്ടിൽ ചെന്നപ്പോളേ ആഗ്നസ് തന്നതാ എനിക്ക്, ടീച്ചറെ ഇത് മണിപ്ലാന്റ് വീട്ടിൽ വെച്ചാൽ ഇഷ്ടംപോലെ കാശുണ്ടാവും അത്രേ എന്ന് പറഞ്ഞിട്ടേ എനിക്ക് തന്നതാ. ഇത് മരമില്ല, ഞാനതിവിടെ കൊണ്ട് വെച്ചു. അന്ന് ഈ മതിലുമ്മയൊക്കെ കുറേ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ തെങ്ങമ്മ കയറി ആളെ കളയാൻ പറ്റണില്ല. നമ്മുടെ കൊന്ന കുട്ടി കൊന്ന കേട്ടാ, വിഷുവിന് പൂവുണ്ടാവേണ്ടതാ. ഉണ്ടാവോ സപ്പോർട്ടമ്മ? വീണ്ടും കായുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എന്ത് വലിയ ഇലയല്ലേ ഈ മണിപ്ലാന്റിൻ്റെ, ഇത്രയും മോളി കയറിയുണ്ട്. അപ്പം ആൾക്കാർ ചോദിക്കും ഇതിമ്മേ നാളികേരുണ്ടായാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? ഇല്ല പറ്റില്ല, പക്ഷെ കയറിപ്പോയി എന്ത് ചെയ്യും, കളയാനൊന്നും പറ്റില്ല. അത്രയും ഗാഢമായിട്ട് കയറിക്കുക അവർ. സാരില്ല അല്ലേ, കാണാമല്ലോ നമുക്ക്. ഇങ്ങനെ രാവിലെ ഇപ്പോഴേ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഇങ്ങനെ കാണുക അല്ലേ. അതാ ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ ഇത്, ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കിണർ കുത്തിക്കണേ പോർവല്ലേ. വെള്ളത്തിന് ബുദ്ധിമുട്ടായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ അവിടെ പാറപ്പൊടി പോലത്തെ കിടക്കണ കണ്ടോ, ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പാറപ്പൊടികളാണ് അത് മുഴുവനും. ഇനി ഈ പാറപ്പൊടിയൊക്കെ കോരി കളയണം, എന്നിട്ട് വേണം ഈ ചെടികളൊക്കെ ഇതിൻ്റെ അടിയിൽ പെട്ട് പോയി കേട്ടോ. കുറേ പുല്ലൊക്കെ ഇതിൻ്റെ അടിയിൽ പെട്ട് പോയി, ഇതൊക്കെ കോരിക്കളയണം, വൃത്തിയാക്കണം അവിടെ. നീ കണ്ടോ ഈ ഷീറ്റൊക്കെ ഇട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയധികം പാറപ്പൊടി ഉണ്ടായിരുന്നു. തെങ്ങിൻ്റെ അടുത്തൊരു നാരകമുണ്ട്, കറി നാരകം, അതായത് വടുകപ്പുളി നാരകം, ആദ്യമേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് കയറാം കേട്ടോ. മതി, ഇന്നലെ പോയപ്പോ വീടിന് കുറുക്ക വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ നല്ല സുഖായിട്ടോ, കടയിൽ ഇങ്ങനെ നന്നാക്കിയത് കിട്ടാന്ന് വെച്ചാൽ നമുക്ക് സുഖല്ലേ. അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മളെ ഇങ്ങനെ കൂർക്ക വീട്ടിൽ വെക്കുമ്പോൾ ഒരു കൂർക്ക എടുത്ത് രണ്ട് കഷ്ണമാക്കും, വലിയ കൂർക്കാണെങ്കിൽ നാല് കഷ്ണമാക്കും. ഇതിപ്പോൾ അങ്ങനെ എല്ലാം ചെറുതാക്കിയിട്ട് നോക്കണം കേട്ടോ. എനിക്കതിനെ മനസ്സിലായില്ല അത് എന്താ കഴിച്ചതെന്നുള്ളത്. സ്വാദ് വന്നപ്പോൾ ഇതിൻ്റെ സാധനം മനസ്സിലായി. അത് ചെറുതാക്കി നോക്കണം ഇതേപോലെ കണ്ടോ, ഇതേപോലെ കുരു കുരു നിന്നനെ അരിയ. ഹോസ്പിറ്റലിൽ പോയില്ലേ ഞങ്ങളന്ന് അപ്പോളോല്? അപ്പോൾ അവിടെ ആദ്യത്തെ ദിവസം രണ്ട് ദിവസം പോയപ്പോഴും ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത്. പുറത്തുനിന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ പാരഗൺ ഒരു ഹോട്ടലുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് പാരഗൺ എന്ന് പറഞ്ഞാൽ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത് മാത്രമേ ഉള്ളതുണ്ട്, പിന്നെ കണ്ണൂരുണ്ട്, അങ്ങനെ വളരെ കുറവെണ്ണ ഉള്ളൂ ഇത്രയും പാരഗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ളി കടന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്നിട്ട് നമ്മൾ നമ്മൾ പേര് കൊടുക്കണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവർ നോക്കും നമുക്ക് എത്ര പേരുണ്ട്, അതനുസരിച്ചിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായുള്ളൂ കേട്ടോ, ഞാൻ രാജാണ്ടും ഗോപനായിരുന്നു.
അപ്പോൾ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഒഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ ഇരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷ അറ്റത്തണയിരുന്നത് ഏറ്റവും ചെല്ലുമ്പോൾ തന്നെ അല്ല, മധ്യത്തിലും അല്ല, പിന്നെ വേറെ റൂം വേറെ സെപ്പറേറ്റ് ഉണ്ട്, അവിടെയല്ല കേട്ടോ, അറ്റത്തണയിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി ഇങ്ങനെ എല്ലായിടത്തെയും കൊണ്ടുവരില്ല, അതൊക്കെ പകർത്തി വെക്കണ സ്ഥലമാണ്. വലിയ വലിയ പാത്രങ്ങൾ ഡിഷുകളിൽ ചോറ് കറികളൊക്കെ ഇങ്ങനെ പകർത്തി പകർത്തി വെക്കുക. ഒരു പാത്രം ഉണ്ട്, അപ്പം അതെടുത്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ച് വേറെ വേറെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ സർവീസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ആൾ വരും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയുക, വെജിറ്റബിൾസും ഉണ്ട് നോൺ വെജും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ ഒരു വട്ടത്തിലൊരു വലിയ പാത്രം, അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബൗളുകളാണ്, അതിൽ എല്ലാ സാധനങ്ങളും, അതായത് അച്ചാറ്, ചമ്മന്തി, അതേപോലെ ഉപ്പേരി, പിന്നെ സാമ്പാർ, രസം, മോര്, പായസം, അങ്ങനെ കേട്ടോ സാധനങ്ങളുണ്ടായിരിക്കും. പിന്നെ നടുവിൽ നമ്മൾ അതൊക്കെ നമ്മൾ പുറത്ത് പപ്പടം ഒക്കെ ഉണ്ടിട്ട് ഒരുപാട് സാധനം ഉണ്ട്, നിറച്ച് പാത്രങ്ങൾ അതിനുള്ളിൽ, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ അതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ട്, ടൈപ്പൊക്കെ കൊണ്ടാട്ടം, പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഗംഭീര ഊണാണ്. പിന്നെ നോൺ വേണം എന്നുള്ളവർക്ക് അത് പറയാൻ തുടങ്ങി. പിന്നെ അവിടെ മീനൊക്കെ ഇല്ലേ, മീനൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ ആ ഇഷ്ടമുള്ള മീൻ വറുത്ത് കൊടുക്കൂത്രേ, അങ്ങനെയുണ്ട്. നമ്മൾ പോയി നോക്കാം. അപ്പോൾ ചെന്ന ആൾക്കാർ നോക്കുക, പോയിട്ട് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മീനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ മീൻ തൂക്കം നോക്കിയിട്ട് അതെടുത്ത് അപ്പം തന്നെ വറക്കാന്ന് ചെയ്യാറിയില്ല, അങ്ങനെയൊക്കെ കൊടുക്കണുണ്ട് അവിടെ, അങ്ങനെ കണ്ടു അങ്ങനെ. അപ്പം ഞങ്ങൾ ഊണയിക്കാൻ പോയപ്പോഴ് അവിടെ ഇതേപോലെ ഇങ്ങനെ എന്താ നമുക്കറിയില്ല, നല്ല രസകരമായ തോരനാ. അപ്പം ഇത്തിരി കിട്ടുള്ളേ, അത് ചെറിയ 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 ബൗളുകളല്ലേ, അതിനുള്ളിൽ ഇത്ര ഉണ്ടാവുള്ള ആകെ ഉപ്പേരി ഇത്ര, ആ പാത്രം നിറച്ചിണ്ടേനു. അപ്പം എന്ത് സാധനമാണ് പോകുന്ന വെച്ച് ഇങ്ങനെ കഴിച്ചു നോക്കി, കഴിച്ചു കുഞ്ഞാക്കി നുറുക്കിക്കല്ലേ, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആലോചിച്ചത് എങ്ങനെയാ വെച്ചിട്ടുണ്ടാവുക, ആലോചിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ടേസ്റ്റ് നമുക്ക് ആലോചിക്കാമല്ലോ, എന്തൊക്കെ ഇട്ടേക്കണം എന്തൊക്കെ ഇട്ടേക്കണം ആലോചിച്ച് സംഗതി ഞാൻ കണ്ടുപിടിച്ചു എന്താ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്, എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കേട്ടോ. അതങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി വന്നു. ആ ഞങ്ങളിങ്ങനെ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, ആ സമയത്ത് ഒരാൾ വന്നു കേട്ടോ, ഒരു അവിടുത്തെ ഒരു കുക്കാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ടീച്ചറെ ഞാൻ സജീവനെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അന്ന് കാലത്ത് ഞാൻ സജി ഈ വേലപ്പൻ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആളെനിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തോ ഫേസ്ബുക്കിൽ തന്നെ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഏ സജി ഈ വേലപ്പനല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം പറഞ്ഞു ആ ആ അതേന്ന് പറഞ്ഞു. പറഞ്ഞു ആ അപ്പം ഇവിടെയാണോ. ആ ഞാൻ 10-17 വർഷമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാണ്, ഞാൻ ഇവിടെ കയറിയിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഉള്ളിലാണ് അവർക്ക് ജോലി കിട്ടാൻ. അപ്പം എന്നെ കണ്ടു, നമ്മൾ ആ ഭാഗത്തിൽ ഇരുന്നിരുന്നേ. അപ്പം എന്നെ കണ്ടു, എന്നെ കണ്ടപ്പോൾ ആൾ വന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് പോയി. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ ബില്ലൊക്കെ കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, വേറെ ഒരാൾ 2 പുഡിങ് കൊണ്ടു. പുഡിങ് ഇളനീരിൻ്റെ പുഡിങ് അതായത് ആ ഒരു ഇത്ര മുകളിലേക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് കേട്ടോ, നമുക്കിവിടെ ആ പുഡിങ് ആ പാത്രത്തിലാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പായിരിക്കാം. 2 പ്ലേറ്റിൽ തന്നെ കൊണ്ടുവന്നു എനിക്ക് രാജു. അപ്പോൾ പറഞ്ഞു ഇത് സജി സജിയുടെ വകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ കൊണ്ടുവന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം കഴിക്കുന്നത് കേട്ടോ, അതെന്താ എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ പുഡിങ്ങാണ് കഴിച്ചൊക്കെ നല്ല രസമുണ്ട് ഇളനീരിൻ്റെ, ആ നമുക്ക് അങ്ങനത്തെ ഉണ്ടാക്കാം കേട്ടോ ദിവസം. അങ്ങനെ സജിയുടെ പിന്നെ പോരാൻ കാലത്ത് നോക്കുമ്പോൾ സജി ബിസിയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോന്നു. പിന്നെ ഞങ്ങൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അന്നും ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ആയത്തല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, പുറത്തേക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോളൂ, കുഴപ്പമില്ല, എന്നിട്ട് വന്നാൽ മതി. പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊന്നും പുറത്ത് കഴിക്കാൻ പാടില്ല, ഈ ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ പാരഗണിലത്തെ ഈ കറിയാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോണത്, പാരഗണിലത്തെ കറി കേട്ടോ. പാരഗണ്ണച്ച ചില്ലറ ഹോട്ടലല്ല കേട്ടാ, 2 ദിവസം പോയപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഇതൊക്കെ നുറുക്കിയിട്ട് കുഞ്ഞാക്കിയിട്ട് നുറുക്കി, ഇതിപ്പോൾ എന്താണെന്നുള്ളത് ആർക്കറിയാൻ പറ്റില്ല, കാരണം ഷേപ്പൊക്കെ മാറിയില്ലേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കഴുകാം, നന്നായിട്ട് കഴുകി നമുക്ക് ഈ കുക്കറിൽ ഇടാം. കുക്കറിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇതിപ്പോൾ വെറുതെ അടുപ്പത്ത് വെച്ചാലിട്ട് അധികം സമയം എടുക്കുമല്ലോ. നമുക്ക് കുക്കറിൽ അധികം വിസിൽ വെട്ടാൻ പാടില്ല, കാരണം പെട്ടെന്ന് കുഞ്ഞാക്കി എരിഞ്ഞ കാരണം വേഗം വേവും. അപ്പോൾ ചെറിയൊരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ തുറക്കാം, നമുക്ക് പ്രഷർ കളഞ്ഞിട്ട് തുറക്കാം. കുറച്ച് ഉപ്പ് പുരട്ടാം, ഉപ്പ് കുറച്ചിടാം, അധികം അപ്പോൾ ഇത് വെള്ളം കുറച്ചുണ്ട് കേട്ടോ, ചെറുതായിട്ട് കഴുകിയ വെള്ളം മാത്രമുള്ളൂ, തുള്ളി കൂടി ഒഴിക്കാം. എങ്ങാനും വെള്ളം ഇല്ലെങ്കിലേ. അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ പ്രഷർ കളഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേവും. ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാം കുറച്ച് ആവൂല്ലേ. അന്ന് വാരിയിട്ടേ ആ പ്ലേറ്റിലാക്കിയിട്ട് വരുത്തേക്കാം കേട്ടോ. യെസ് വാരിയിട്ടേ ആ മുളകേ ആ മോരിന്ന് വാരിയെടുത്തിട്ട് വരുത്ത് വെച്ചോളൂ. റെഡി ആ ആയിക്കോളാം. നമ്മുടെ കൂർക്ക എന്തായിട്ടേ ഉടമ്പട്ടോട്ടോ മനസ്സിലെയാ വന്നിട്ടുണ്ട് ആകാ. അടുപ്പത്ത് വയ്ക്കാം, ചെറുച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ ഇന്ന് കൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, ഒരു അഞ്ച് പത്ത് ചുമന്നുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വച്ചേക്കണത്. കുറച്ച് കറിവേപ്പില്ലേ, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടു. ചുമന്നുള്ളി ഇടാം, കറിവേപ്പില ഇടാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, എരിവ് ഉണ്ടാവും നന്നായിട്ട്. നമുക്ക് എണ്ണ ഒഴിച്ചാലും കുരുമുളകാണ്. ടേസ്റ്റ് നോക്കോ, സാധാരണ വെക്കണ കൊള്ളില്ലാത്ത വ്യത്യാസമുണ്ട്. കൂടുണ്ട് കേട്ടോ, കൊള്ളില്ലേ കുരുമുളക് പൊടി. രണ്ടാമത്തെ കഷ്ടം കുരുമുളക് വേണോ, ഉപ്പ് വേണം, ഉപ്പുണ്ട്, ഉപ്പുണ്ട്, മുളക് വേണം, കുരുമുളക് എത്ര വേണം. എന്നിട്ട് രണ്ടിട്ട് ഞാൻ ഇത് മൂന്നാമത്തെ കേട്ടാൽ മതി. കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടു. സാധനങ്ങൾ കഴിച്ചിട്ട് ആ നോക്കാം, കുറച്ച് ഹമ്മേ നോക്കാം. അവിടെ ഞാൻ ഇപ്പോഴാണ് റെഡി അല്ലേ, കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ടപ്പോൾ നമുക്കില്ലേ. ഞങ്ങള് അന്ന് പോയപ്പോ ഞാൻ എന്ത് ആദ്യം മനസ്സിലായി, ഞാനത് എന്തായിരിക്കും ഉരുളക്കിഴങ്ങാവോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ അല്ലാതെ അപ്പോ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി മാത്രം ഇട്ടാ മതി, നല്ല സ്വാദാ. ചുമന്നുള്ളി പ്ലസ് വെളുത്തുള്ളി, പിന്നെ വെളിച്ചെണ്ണയിൽ വഴറ്റോ കുരുമുളക് പൊടി ഇല്ല, കറിവേപ്പില ചെറിയ പീസാക്കി ഞാൻ ഓഫ് ആക്കിട്ടോ, അടച്ചു വയ്ക്കാം. ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവരും, നല്ല ടേസ്റ്റാണ്.